So, coming to section 177, audit committee യുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഒരു ക്ലാരിറ്റി വരുത്താം. 177 ഓഫ് ദ കമ്പനീസ് ആക്ടിൽ ആദ്യം പറയുന്നുണ്ട് വിച്ച് ഓൾ കമ്പനീസ് നീഡ് ടു ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് എ ഓഡിറ്റ് കമ്മിറ്റി. ഇത്തരം ഒരു ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കേണ്ട കമ്പനീസ് ക്ലാസ് ഓഫ് കമ്പനീസ് ആരൊക്കെയാണെന്ന് ആദ്യം പറയുന്നു. ഡെഫിനറ്റ്ലി കമ്പനീസ് ആക്ടിൽ നമ്മൾ എവിടെയെല്ലാം ആപ്ലിക്കബിലിറ്റി പഠിക്കുന്നുണ്ടോ മെജോറിറ്റി സിറ്റുവേഷൻസിലും ഒരു ഒരു ടൈപ്പ് ഓഫ് കമ്പനിക്ക് ഇത് എന്തായാലും വരും. ആരായിരിക്കും അത്? ലിസ്റ്റഡ് എന്റിറ്റീസ്. ഇവിടെയും അത് തന്നെയാണ്. സോ ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ബി ആപ്ലിക്കബിലിറ്റി ഇൻ ദ ഫസ്റ്റ് പോയിന്റ് ബി ആപ്ലിക്കബിൾ ടു എ ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനിക്ക് തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് കമ്മിറ്റി വേണം. ഇനി അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ വിച്ച് ഹാസ് പെയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് 10 crore ഓർ മോർ, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി ഹാവിംഗ് ടേൺ ഓവർ ഓഫ് 100 crore ഓർ മോർ, അല്ലെങ്കിൽ വീണ്ടും അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി ഹാവിംഗ് അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ബോറോയിങ്സ് എക്സെട്ര ഓർ ഡെപ്പോസിറ്റ്സ് ഓഫ് 50 crore ഓർ മോർ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ, ഇവിടെ പ്രൈവറ്റ് കമ്പനിയുടെ കാര്യം പറയുന്നില്ല. ദാറ്റ് മീൻസ് സെക്ഷൻ 177 ഓഫ് ദ കമ്പനീസ് ആക്ട് പ്രകാരം ഏത് ക്ലാസ് ഓഫ് കമ്പനീസിന് ഓഡിറ്റ് കമ്മിറ്റി നിർബന്ധമല്ല, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നിർബന്ധമല്ല. പ്രൈവറ്റ് കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റി വെച്ചു എന്ന് പറയുന്നതിൽ കുഴപ്പമുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മാൻഡേറ്ററി അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ആർക്കാണ് അപ്പൊ മാൻഡേറ്ററി? ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും ഓഡിറ്റ് കമ്മിറ്റി വേണം. ഇനി അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഇഫ് ദേ ഹാവ് പെയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് 10 crore ഓർ മോർ, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി ഹാവിംഗ് ടേൺ ഓവർ 100 crore ഓർ മോർ, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി അഗെയിൻ ഹാവിംഗ് വാട്ട് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ബോറോയിങ്സ് ലോൺസ് എക്സെട്ര ഓഫ് 50 crore ഓർ മോർ. ഈ ക്ലാസ് ഓഫ് കമ്പനീസിൽ മാത്രമേ എന്ത് ആപ്ലിക്കബിലിറ്റി വരുള്ളൂ? ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിലിറ്റി വരുള്ളൂ. സോ ഇത്തരം കമ്പനീസിൽ ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ ആപ്ലിക്കബിലിറ്റി വരും? നമ്മൾ നേരത്തെ പറഞ്ഞ 139 സബ്സെക്ഷൻ 11 ആപ്ലിക്കബിലിറ്റി വരും. 139 സബ്സെക്ഷൻ 11 ആപ്ലിക്കബിലിറ്റി വരുമ്പോൾ അതിന് ഇമ്പാക്ട് എന്താണ്? സിൻസ് ദിസ് കമ്പനി ഈസ് നൗ required to constitute an audit committee as per 177 ന്റെ പറയുന്ന ക്ലാസ് ഓഫ് കമ്പനീസ് ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനിയെങ്കിൽ, ദെൻ ഈ ഒരു കമ്പനിയിൽ എവറി മാറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ് റീഅപ്പോയിന്റ്മെന്റ് ഈവൻ ഫില്ലിംഗ് ഓഫ് കാഷ്വൽ വേക്കൻസി ആരുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമേ നടക്കത്തുള്ളൂ? ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമേ നടക്കത്തുള്ളൂ. അപ്പൊ ലെറ്റ് അസ് നൗ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ. നോക്കൂ, 139 സബ്സെക്ഷൻ 1 എന്ന് നമുക്ക് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. 139 സബ്സെക്ഷൻ 1 ആണ് അപ്പോയിന്റ്മെന്റിന്റെ സിറ്റുവേഷൻ എങ്കിൽ, ഓക്കെ, അതായത് സബ്സിക്വന്റ് ഓഡിറ്റർ ഓഫ് എ നോൺ ഗവൺമെന്റ് കമ്പനി, വി ആർ എ നോൺ ഗവൺമെന്റ് കമ്പനി ആൻഡ് വി ആർ അപ്പോയിന്റിംഗ് എ സബ്സിക്വന്റ് ഓഡിറ്റർ. ഫസ്റ്റ് ഓഡിറ്റർ അല്ലാത്ത ഒരു സാധാരണ ഓഡിറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. 139 സബ്സെക്ഷൻ 1 ഇസ് ദ റൂട്ട്. 139 സബ്സെക്ഷൻ 1 ൽ ഹൂ ഇസ് ദ അപ്പോയിന്റിംഗ് അതോറിറ്റി? ഷെയർ ഹോൾഡേഴ്സ് ഇസ് ദ അപ്പോയിന്റിംഗ് അതോറിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇസ് ദ അപ്പോയിന്റിംഗ് അതോറിറ്റി. എ ജി എമ്മിൽ ഷെയർ ഹോൾഡേഴ്സ് ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിറ്ററിന്റെ പേര് വിളിച്ച് പറഞ്ഞോളൂ എന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അനൗൺസ് ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ സപ്പോസ് എ ജി എമ്മിൽ ഒരു 300 ഷെയർ ഹോൾഡേഴ്സ് 300 ആൾക്കാർ പ്രസന്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, 300 മെമ്പേഴ്സ് കെയിം ടു അറ്റൻഡ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. വാട്ട് ഇഫ് 300 പേരും 300 പേര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, 300 ഓഡിറ്റേഴ്സിന്റെ പേര് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ആരെ പിടിച്ച് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യും? ഡു ഗെറ്റ് വാട്ട് ഐ എം സെയിങ്? 139 സബ്സെക്ഷൻ 1 ൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് മെമ്പേഴ്സ് ആണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഷെയർ ഹോൾഡേഴ്സിന് പരിപൂർണമായിട്ടുള്ള ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു എന്നല്ല അർത്ഥം വരുന്നത്. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ കെയോസ് അല്ലെ. എ ജി എമ്മിൽ എത്ര പേർക്ക് വേണമെങ്കിലും വരാൻ പറ്റും, അവർക്ക് എല്ലാവർക്കും വെറുതെ കേട്ട് ഇഷ്ടമുള്ള പേര് പറഞ്ഞു കൊടുക്കില്ല. വാട്ട് ഹാപ്പൻസ് ഇസ് തീർച്ചയായിട്ടും 139 സബ്സെക്ഷൻ 1 ൽ മെമ്പേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുക. പക്ഷെ മെമ്പേഴ്സിന് ആദ്യം ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് ആര് കൊടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദേ വിൽ സജസ്റ്റ് ഒരു 4-5 ഓഡിറ്റ് ഫേംസിന്റെ അല്ലെങ്കിൽ ലീഡിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിന്റെ പേര് ആരുടെ മുമ്പിൽ വെക്കും? നമ്മുടെ മെമ്പേഴ്സിന്റെ മുമ്പിൽ വെക്കും. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന പേരുകളിൽ നിന്നാണ് ആര് സെലക്ട് ചെയ്യുക? മെമ്പേഴ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് 139 സബ്സെക്ഷൻ 1 ഓപ്പറേറ്റ് ആവുന്നത് ഇൻ റിയൽ ലൈഫ് സിനാരിയോ. ഓക്കെ, നൗ വെൻ അവർ കമ്പനി ഇഫ് ദിസ് പർട്ടിക്കുലർ കമ്പനി ഓഫ് ഹൗസ് ഇൻ ദ എക്സാമ്പിൾ, ഈ കമ്പനിക്ക് 177 പ്രകാരം ഒരു ഓഡിറ്റ് കമ്മിറ്റി ആപ്ലിക്കബിൾ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആദ്യം ഒരു റെക്കമെൻഡേഷൻ ആർക്ക് കൊടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കും. ഓഡിറ്റ് കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും ലിസ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സിന് റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റെക്കമെൻഡേഷൻ ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരുടെ മുന്നിൽ വെക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ വെക്കുന്നതും പിന്നെ സബ്സിക്വന്റായിട്ട് നമ്മുടെ ബാക്കി കഥയെല്ലാം 139 സബ്സെക്ഷൻ 1 പ്രകാരം മെമ്പേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നതെല്ലാം. മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് 139 സബ്സെക്ഷൻ 11 പറയാൻ കാരണം. വെൻ എവർ എ കമ്പനി ഈസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റ് കമ്മിറ്റി അണ്ടർ 177, ഓൾ ദ മാറ്റേഴ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ് റീഅപ്പോയിന്റ്മെന്റ് ഈവൻ ഫില്ലിംഗ് ഓഫ് കാഷ്വൽ വേക്കൻസി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ ഫില്ലിംഗ് ഓഫ് കാഷ്വൽ വേക്കൻസി നടത്തുക. ആ അത്തരം രീതിയിൽ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുമ്പോൾ പോലും ആരുടെ റെക്കമെൻഡേഷൻസ് ഇതുപോലെ നേടിയെടുക്കണം? ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ റെക്കമെൻഡേഷൻസ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേടേണ്ടതുണ്ട്. ഇവിടെ ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കുക. വാട്ട് ഇഫ് സംടൈംസ് ഇറ്റ് മേ സോ ഹാപ്പൻ ദാറ്റ് ഓഡിറ്റ് കമ്മിറ്റി ഒരു എംപാനൽമെന്റ് ഒരു ലിസ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സിന്റെ പേര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സജസ്റ്റ് ചെയ്തു ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ കുറച്ച് പേർക്ക് ദേ ആർ ഡിസപ്രൂവിംഗ് ടു ഇറ്റ്,
ഓഡിറ്റ് കമ്മിറ്റി പറയുന്നതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കണമെന്നുണ്ടോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കിയപ്പോ ഈ ലിസ്റ്റിലത്തെ ചില ഓഡിറ്റേഴ്സ് പ്രോപ്പർ കോമ്പറ്റൻസ് ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും പീരീഡിൽ ഈ മാനേജ്മെന്റുമായിട്ട് ഒരു പ്രോപ്പർ ക്ലയന്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ഫോർ സം റീസൺ ദ മാനേജ്മെന്റ് ഈസ് നോട്ട് ഇൻ അപ്രൂവൽ വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി. ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മനസ്സില്ലാതെ ഈ നിയമം ഒന്ന് വെറുതെ ഒരു അനുഷ്ഠാനം പോലെ ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ ഈ പേര് വെക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, കമ്പനീസ് ആക്ട് ഗിവ്സ് ദ ഫ്രീഡം ഫോർ ദാറ്റ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം റെക്കമെൻഡേഷൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കിട്ടുമല്ലോ. വൺ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഓഡിറ്റ് കമ്മിറ്റി ഈസ് നെവർ ഗോയിങ് ടു ഡയറക്ട്ലി പ്രസന്റ് ദ റെക്കമെൻഡേഷൻ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫ്രണ്ടിൽ എ ജി എമ്മിൽ ഈ ലിസ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓഡിറ്റ് കമ്മിറ്റി സ്ട്രേറ്റ് അവേ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓഡിറ്റ് കമ്മിറ്റി ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന്റെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അവരുടെ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റുമായിട്ടാണ്. മാനേജ്മെന്റിന് റെക്കമെൻഡേഷൻസ് കിട്ടുമ്പോൾ ആ റെക്കമെൻഡേഷൻസ് മാനേജ്മെന്റ് വഴിയാണ് ഷെയർ ഹോൾഡേഴ്സോട് പോകുന്നത്. ഓക്കെ, നൗ ദ സിറ്റുവേഷൻ ഇസ് ഓഡിറ്റ് കമ്മിറ്റി ഒരു ലിസ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സിന്റെ ഒരു കുറച്ച് പേരുടെ ഒരു അഞ്ചാറ് പേരുടെ സജഷൻ കൊടുത്തു, റെക്കമെൻഡേഷൻ കൊടുത്തു ഇൻ ഓർഡർ ടു ബി പ്രസന്റഡ് അറ്റ് ദ എ ജി എം. പക്ഷേ ഈ ഒന്ന് രണ്ട് ആൾക്കാർ, ഈ ലിസ്റ്റിലത്തെ രണ്ട് മൂന്ന് പേരെ ആരും സ്വീകരിക്കുന്നില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദേ ആർ ഡിസപ്രൂവിംഗ് ദാറ്റ് ഡിസിഷൻ ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ എന്താ ചെയ്യുക? കമ്പനീസ് ആക്ടിന്റെ 177 പറയുന്നുണ്ട്, ഇൻ സച്ച് കേസസ് ഇഫ് ദ ബോർഡ് ഇസ് നോട്ട് ഇഫ് ദ ബോർഡ് ഇസ് ഇൻ ഡിസപ്രൂവൽ ഓഫ് വാട്ട് ഇസ് ബീങ് റെക്കമെൻഡഡ് ബൈ ദി ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ റെഫർ ബാക്ക് ദ റെക്കമെൻഡേഷൻ ടു ദ ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിക്ക് തിരിച്ച് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഓഡിറ്റ് കമ്മിറ്റിയിലേക്ക് തിരിച്ച് എന്ത് ചെയ്യാം? അവരുടെ റെക്കമെൻഡേഷൻ റെഫർ ബാക്ക് ചെയ്യാം ഫോർ റീകൺസിഡറേഷൻ സൈറ്റിംഗ് റീസൺസ്. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് ഡിസപ്രൂവ് ചെയ്യുന്നത്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഓഡിറ്റേഴ്സിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കൻ യു പ്ലീസ് റെക്കമെൻഡ് സം അതർ നെയിംസ് എന്ന് ഒരു റെഫർ ബാക്ക് ആർക്ക് കൊടുക്കാം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഓഡിറ്റ് കമ്മിറ്റിക്ക് തിരിച്ച് നൽകാം. നൗ ദ സിറ്റുവേഷൻ ബിക്കംസ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്. ഓഡിറ്റ് കമ്മിറ്റി ഇഫ് ഇറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റീസൺസ് ഓഫ് ദ മാനേജ്മെന്റ്, അവർ വേണമെങ്കിൽ പുതിയ പേര് സജസ്റ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം, പിന്നെ നോർമലി കാര്യങ്ങൾ പോകാം. പക്ഷെ സംടൈംസ് അഗെയിൻ ഇറ്റ് മീൻസ് ഓ ഹാപ്പൻ ദാറ്റ് ഓഡിറ്റ് കമ്മിറ്റിക്കും വാശി പിടിക്കാം. ഓഡിറ്റ് കമ്മിറ്റി പറയുന്നു, ഇല്ല ഇല്ല, നമ്മൾ ആദ്യം ഏത് പേരാണ് റെക്കമെൻഡ് ചെയ്തേ അത് തന്നെ കൊടുക്കണം, നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറുന്നില്ല. മാനേജ്മെന്റിന്റെ റീസൺസ് ഒന്നും നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, നമ്മൾ ദോസ് ചാർജഡ് ഗവർണൻസിന്റെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഈ പേര് എന്നെ കൊടറാന്ന് വീണ്ടും പറയാണ് ആര്? ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ അവരുടെ ടഗ് ഓഫ് വാർ സിറ്റുവേഷൻ ആയി കഴിഞ്ഞു. അപ്പൊ ഓഡിറ്റ് കമ്മിറ്റിയുടെ പേര് നിർദ്ദേശിച്ചു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ പേര് ഷെയർ ഹോൾഡേഴ്സ് ഫ്രണ്ടിൽ വെക്കാൻ ഉദ്ദേശവും ഇല്ല. ദേ ആർ ഡിസപ്രൂവിംഗ് ടു വാട്ട് ഇസ് ബീങ് റെക്കമെൻഡ് ബൈ ദി ഓഡിറ്റ് കമ്മിറ്റി. അതേസമയം 139 സബ്സെക്ഷൻ 11 പറയുന്നുണ്ട്, വെനെവർ എ കമ്പനി ഈസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂ ഓഡിറ്റ് കമ്മിറ്റി, ഓൾ ദ മാറ്റേഴ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ് റീഅപ്പോയിന്റ്മെന്റ് ഈവൻ ഫില്ലിംഗ് ഓഫ് കാഷ്വൽ വേക്കൻസി ഷുഡ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി. വേർഡിംഗ്സ് ശ്രദ്ധിക്കുക, ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൺസിഡർ ചെയ്യണം എന്നേ 139 ലെവലിൽ പറയുന്നുള്ളൂ. ഓഡിറ്റ് കമ്മിറ്റി എന്ത് റെക്കമെൻഡ് ചെയ്താലും അത് അതേപോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫ്രണ്ടിൽ വെക്കണം എന്ന് നിയമം പറയുന്നില്ല. So, Companies Act 177, if this board of directors is in disapproval with what is being recommended by the audit committee, avarku endu cheyyam? Refer back cheyyam. Pakshe refer back cheyidittum veendum aadyatha recommendation thanne venam ennu vaashi pidikkukayanu, ennu nirbandhikkukayanu, ennu nishkarshikkukayanu nammude audit committee engil, then the board may also send its own recommendation to the shareholders ennaanu 177 parayunnu. The board may send its own recommendation ennu parnjal ende artham endha? എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം തള്ളിക്കളയണം അല്ല, ഒരിക്കലും അല്ല. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ സച്ച് സിറ്റുവേഷൻസ് വെയർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ആർ ഇൻ ഡിസഗ്രിമെന്റ് വിത്ത് ദ ലിസ്റ്റ് ഓഫ് ഡയറക്ടർ ഓഡിറ്റേഴ്സ് ടു ബി അപ്പോയിന്റഡ് ഓർ ടു ബി പ്രസന്റഡ് ഇൻ ദ മീറ്റിംഗ് ഫോർ ദ അപ്പോയിന്റ്മെന്റ്, ഇത്തരം ഡിസപ്രൂവൽ വരുന്ന സിറ്റുവേഷൻസിൽ ഓഡിറ്റ് കമ്മിറ്റിയുടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ രണ്ടും ബോർഡ് ഓഫ് ആർ എഫ് ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാം. ഈ രണ്ട് റെക്കമെൻഡേഷൻസും, ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും ബോർഡിന്റെ റെക്കമെൻഡേഷനും, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ എ ജി എമ്മിൽ പ്രസന്റ് ചെയ്യാം. കാരണം അൾട്ടിമേറ്റ്ലി ആരാണ് അപ്പോയിന്റ് ചെയ്യുക? 139 ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരെവിടെ വെച്ച് അപ്പോയിന്റ് ചെയ്യും? എ ജി എമ്മിൽ വെച്ച്. സോ എ ജി എമ്മിൽ നിങ്ങൾ രണ്ട് പേരുടെയും ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ ആണോ? സോ ലെറ്റ് അസ് ഡിസ്കസ് സച്ച് തിങ്സ്. Manner of appointment endana sradhichu vaikya. The committee shall recommend the name of an individual or a firm as auditor to the board. If the board agree, it shall further recommend the appointment to the members. If the board disagree, avaku sradhikya, it shall refer back the recommendation to the committee for reconsideration citing reasons. But if the audit committee decides not to reconsider the board's disagreement, board in the disagreement vaga varunnilla, and continues with the original recommendation, aadyatha recommendation thana continue cheyan നമ്മുടെ ടി സി ഡബ്ല്യുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഓഡിറ്റ് കമ്മിറ്റി പറയുകയാണെങ്കിൽ, ദെൻ എന്ത് ചെയ്യാം? ബോർഡ് ഷാൽ റെക്കോർഡ് ദ റീസൺസ് ഫോർ ഇറ്റ്സ് ഡിസഗ്രിമെന്റ് വിത്ത് ദ കമ്മിറ്റി. ആൻഡ് അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്, സെൻഡ് ഇറ്റ്സ് ഓൺ റെക്കമെൻഡേഷൻ ടു ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന്റെ അടുത്ത്
എന്താ ബോർഡിന്റെ നിർദ്ദേശങ്ങളും പോകുന്നുണ്ട്, ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം, ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം എന്തായാലും പോയേ പറ്റൂ, അത് 1011 പറയുന്ന കാര്യമാണ്. അതിന്റെ കൂടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെപ്പറേറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ കൊടുക്കാം. രണ്ട് ഒപ്പീനിയനും കണ്ടതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സ് വിൽ അൾട്ടിമേറ്റ്ലി എനിവേ അപ്പോയിന്റ് ദ ഓഡിറ്റർ ഇൻ ദ എജിഎം.